Namaskara, Macy Accounts like a Swagadam, the Edicam Bonda, BCom, fourth semester, corporate accounting in the subject Anna. Aba Adinagata, second module I, 2A module I, final accounts of companies Anna Editor Dirikanada. Apa Adinata, very important topic and in Edicana to Ponda, corporate dividend tax. CDT is the number short formula parayam. Apa endana corporate dividend tax in Rala Noka. അതായത് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ടാക്സ് ഓൺ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്നെല്ലാമുള്ള പേരുകളിൽ അറിയപ്പെടും അപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്നോ ടാക്സ് ഓൺ ഡിവിഡൻഡ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ് എന്ന് മനസ്സിലാക്കുക സിഡിടി എന്ന് വേണമെങ്കിലും ഷോർട്ട് ഫോം ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പേര് പോലെ ടാക്സ് ഓൺ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കണം ഡിവിഡൻഡ് കൊടുക്കണം അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു ടാക്സ് അടച്ചതിനു ശേഷം മാത്രം എന്ത് ചെയ്യുന്നു ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു അതായത് ഡിവിഡൻഡ് കൊടുത്ത് ഷെയർ ഹോൾഡേഴ്സ് ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കമ്പനി എന്ത് ചെയ്യുന്നു ഡിവിഡൻഡിൻ്റെ മേലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് അടച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 115O to 115Q അതായത് സെക്ഷൻ 115O മുതൽ 115Q വരെയുള്ള പ്രൊവിഷൻസ് പ്രകാരം കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഈസ് പേയബിൾ ഇൻ അഡീഷൻ ടു ദ ഇൻകം ടാക്സ് പേയബിൾ ബൈ ദ കമ്പനി അപ്പം കമ്പനി ഇൻകം ടാക്സ് അടയ്ക്കുന്നതിനുപരി അതിൻ്റെ പുറമെ അതായത് ഓൾറെഡി എന്തടയ്ക്കണം ഇൻകം ടാക്സ് അടയ്ക്കണം അതിന് ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് എന്തു അടയ്ക്കണം കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൂടി അടയ്ക്കണം എന്നുള്ളതാണ് സെക്ഷൻ 115O മുതൽ 115Q വരെ പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എ ഡൊമസ്റ്റിക് കമ്പനി ഓൺലി ഇത് ഡൊമസ്റ്റിക് കമ്പനിക്ക് മാത്രമേ ആപ്ലിക്കൂ നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യയിലുള്ള അതായത് നമ്മുടെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള കമ്പനി അവർക്ക് മാത്രമാണിത് ആപ്ലിക്കബിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഈ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഈ ടാക്സ് അങ്ങ് ഗവൺമെൻറ്റിനെ അടച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എത്ര ഡിവിഡൻഡാണോ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് ആ ഡിവിഡൻഡിൻ്റെ മേലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കമ്പനി എന്ത് ചെയ്യുന്നു നേരിട്ട് ടാക്സ് അങ്ങ് അടയ്ക്കുകയാണ് അതിനുശേഷം ഈ ഡിവിഡൻഡ് ഇന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു പിന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ട അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സ് അടയ്ക്കേണ്ട കാരണം ഓൾറെഡി കമ്പനി അടച്ചതാണ് ഓക്കെ അപ്പം ഇനി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ് അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഷെയർ ഹോൾഡേഴ്സ് ടാക്സ് അടയ്ക്കേണ്ട ഡിവിഡൻ്റെ മേൽ ടാക്സ് അടയ്ക്കേണ്ട ഓൾറെഡി കമ്പനി നമ്മൾ എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ എംപ്ലോയർ തന്നെ എന്ത് ചെയ്യും ടാക്സ് അടച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അടയ്ക്കേണ്ട അതിന് പകരം കമ്പനി അങ്ങ് എന്ത് ചെയ്യുകയാണ് ടാക്സ് അടച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ബാക്കി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ് പറയുന്നുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഈസ് പേയബിൾ ഓൺ എനി എമൗണ്ട് ഡിക്ലെയർഡ് ഡിസ്ട്രിബ്യൂട്ട് ഓർ പെയ്ഡ് ബൈ ദ കമ്പനി ആസ് ഡിവിഡൻഡ് ഇൻ്ററിം ഓർ അതർവൈസ് ദ ഡിവിഡൻഡ് മേ ബി പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് പ്രോഫിറ്റ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് കമ്പനി എത്ര രൂപയാണോ ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപയാണോ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പേ ചെയ്യുന്നത് ആ തുകയ്ക്ക് കമ്പനി ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് നോ ക്രെഡിറ്റ് ഷാൽ ബി ക്ലെയിംഡ് ബൈ ദ കമ്പനി ഓർ ബൈ എനി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സസ് ഓ പെയ്ഡ് ക്രെഡിറ്റ് ഒന്നും തന്നെ കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ക്രെഡിറ്റ് ഒന്നും തന്നെ ക്ലെയിം ചെയ്യാൻ അവകാശപ്പെടാനായിട്ട് ടാക്സ് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല ഇൻകം ടാക്സിന് അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഈ ടു ബി പെയ്ഡ് ഈവൻ ഇഫ് നോ ഇൻകം ടാക്സ് ഇസ് പേയബിൾ ബൈ ദാറ്റ് കമ്പനി ഒരു പക്ഷേ ആ കമ്പനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത കമ്പനിയാണെങ്കിൽ പോലും എന്തടച്ചേ പറ്റത്തുള്ളൂ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അടച്ചേ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് നിബന്ധനകളുടെ ഈ മൂന്ന് പോയിൻറ്റ്സ് ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറഞ്ഞത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്താണെന്ന് വെച്ചാൽ കമ്പനി എത്ര രൂപയാണോ ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡറിന് കൊടുക്കാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണോ ഡിവിഡൻഡായിട്ട് കൊടുക്കാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ തുകയ്ക്ക്
കമ്പനി ഗവൺമെന്റിന് അടയ്ക്കുന്ന ടാക്സിനെയാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് ടാക്സ് അടച്ചു എന്ന് കരുതി യാതൊരു ക്ലെയിമും അവകാശങ്ങളും ഇതിനകത്ത് വ്യക്തികൾക്കോ കമ്പനിക്കോ അവകാശങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായിട്ട് പറഞ്ഞത് ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിൽ പോലും നിർബന്ധമായിട്ടും എന്തടയ്ക്കണം, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അടച്ചിരിക്കണം. പിന്നെ പറയുന്നത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിൻ്റെ അക്കൗണ്ടിംഗ് ആണ്. ദ ലൈബിലിറ്റി ഫോർ സി ഡി ടി വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ സെയിം അക്കൗണ്ടിംഗ് ഇയർ ഇൻ വിച്ച് ദ ഡിവിഡൻഡ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്. സി ഡി ടി എന്താണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് സെയിം അക്കൗണ്ടിംഗ് ഇയറിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷത്തെ ആണെങ്കിൽ ഈ വർഷം തന്നെ. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഇതെന്തായിട്ടാണ് കണക്കാക്കുന്നത്, ടാക്സ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലൈബിലിറ്റി ആണ്, കറണ്ട് ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് കറണ്ട് ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റീസിൽ കറണ്ട് ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് സി ഡി ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ റേറ്റാണ്, എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ 15% എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇത്രയും കാര്യം. പിന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കണ്ടുപിടിക്കുന്ന പണ്ട് കാലത്താണെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ എത്രയാണോ ഡിവിഡൻഡ് അതിന് മാത്രം 15%. 100 രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ 100 രൂപയ്ക്ക് 15%, അതായിരുന്നു സി ഡി ടി കണ്ടുപിടിക്കാനുള്ളത്. എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആക്ട് 2014 അമെൻമെൻ്റ് വന്നപ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് സർചാർജ്, എജ്യൂസസ്, ഹയർ എജ്യൂസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നമ്മൾ സി ഡി ടി എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ റേറ്റ് 15% മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളെ സി ഡി ടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എന്താണ് സി ഡി ടി എന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, ആ 3 മെയിൻ പോയിൻസും അറിഞ്ഞിരിക്കുക. അപ്പം ബാക്കി ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.